ശബരിമല കയറാനെത്തിയ മനീതി സംഘത്തിനെതിരെ പ്രതിഷേധം പമ്പയിൽ തുടരുകയാണ്. 5:30 മുതൽ പ്രതിഷേധക്കാരും മറുവശത്ത് സ്ത്രീകളും കുത്തിയിരിക്കുകയാണ്. പോലീസിന് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അവ്യക്തതകളും ഉണ്ട്. കൂടുതൽ റിപ്പോർട്ടുകൾ നോക്കാം. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനീതി വനിതാ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് 2.5 വർഷം പിന്നിടുന്നതേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം നൽകിയാണ് കൂട്ടായ്മയുടെ ഒത്തുചേരൽ. സ്വന്തമായി ഒരു ഓഫീസ് പോലും ഇവർക്ക് ചെന്നൈയിൽ ഇല്ല. ഒരു സംഘടനയല്ല, സ്ത്രീകളുടെ ക്ഷേമത്തിനായി രൂപം കൊണ്ട കൂട്ടായ്മയാണ് മനിതിയെന്നാണ് പ്രവർത്തകർ പറയുന്നത്. എത്ര അംഗങ്ങൾ മനിതിയുടെ ഭാഗമാണെന്ന് പ്രധാന കോർഡിനേറ്റർക്ക് പോലും വ്യക്തതയില്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർക്ക് കൂട്ടായ്മയിൽ ഒത്തുചേരാം. സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടലാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. വിമൻ റൈറ്റ്സ് ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ. ഇതിൽ കടവിൽ നമ്പിക്കെ ഇരിക്കുന്നവർക്കാണ്, കടവിൽ നമ്പിക്കെ ഇല്ലാത്തവർക്കാണ്, പ്രൊഫസേഴ്സ് ഇരിക്കാങ്ക, ഐ ടി എംപ്ലോയീസ് ഇരിക്കാങ്ക, വീട്ടു വേല ചെയ്യുന്ന പെൺകൾ ഇരിക്കാങ്ക, ഡാക്ടേഴ്സ് ഇരിക്കാങ്ക, സ്റ്റുഡൻസ് ഇരിക്കാങ്ക, എല്ലാവരും ചേർന്നിരിക്കുന്ന വിമൻ റൈറ്റ്സ് ആൻഡ് വിമൻ വെൽഫെയർക്കാണ് ഓർഗനൈസേഷൻ ഇത്. ജിഷ കൊലപാതകം നടന്ന 2016 മെയ് മാസത്തിലാണ് മനിതി കൂട്ടായ്മയുടെ ആദ്യ ഒത്തുചേരൽ. ചെന്നൈയിലെ മറീന ബീച്ചിൽ അന്ന് ഒത്തുകൂടിയത് 50 സ്ത്രീകൾ. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. സ്വന്തമായ ഒരു ഓഫീസ് കെട്ടിടം ചെന്നൈയിലില്ല. ശബരിമല ദർശനത്തിന് യുവതികളെ ഏകോപിപ്പിച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. താല്പര്യമുള്ള യുവതികൾ ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് വാട്സപ്പിലൂടെയാണ് കൂട്ടായ്മയുടെ കോർഡിനേറ്റർമാർ സന്ദേശം നൽകിയത്. ആന്ധ്ര, ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് യുവതികൾ വിവിധ സംഘങ്ങളായി കേരളത്തിലെത്തി ഒത്തുചേർന്ന് ശബരിമലയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചതും ഇങ്ങനെയാണ്. നവോത്ഥാന കേരളം, ശബരിമലയിലേക്ക് ഇന്നുൾപ്പെടെയുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളും ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. തമിഴ്നാട് സ്വദേശികളായ സെൽവി തിലകവതി, മലയാളിയായ സുശീല ആനന്ദ് എന്നിവരാണ് പ്രധാന കോർഡിനേറ്റർമാർ. ജെല്ലിക്കെട്ട് വിഷയത്തിൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടും മനിതി കൂട്ടായ്മ നേരത്തെ ചെന്നൈയിൽ ഒത്തുചേർന്നിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.